മുല്ലപ്പെരിയ വിഷയത്തിൽ കേരളം സുപ്രീം കോടതിയിലേക്ക്. ഉടൻ തന്നെ കേരളം സുപ്രീം കോടതിയെ സമീപിക്കും. ജലനിരപ്പ് കുറയ്ക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടും. ഇന്ന് ചേർന്ന പ്രത്യേക മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് കെ ശിവകുമാറും മുല്ലപ്പെരിയാറിൽ നിന്ന് സംഗീത് മോഹനും നമ്മുടൊപ്പം ചേരുകയാണ്. ആദ്യം ശിവകുമാറിലേക്ക്. ഷിബു, മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് സുപ്രീം കോടതി അനുവദിച്ച പരമാവധി പരിധിയായ 142 അടിയിലേക്ക് ഉയരുന്ന പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാർ ഇതിനകം തന്നെ മേൽനോട്ട സമിതിക്ക് കത്തയക്കുക ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ തമിഴ്നാട് മുഖ്യമന്ത്രി പനീർസെൽവത്തിനും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കഴിഞ്ഞ ദിവസം കത്തയച്ചിരിക്കുന്നു. ഇന്ന് ചേർന്നിരിക്കുന്ന പ്രത്യേക മന്ത്രിസഭാ യോഗത്തിൻ്റെ തീരുമാനങ്ങൾ എന്തൊക്കെ? കിഷോർ, ഇന്നത്തെ പ്രത്യേക മന്ത്രിസഭാ യോഗം മുല്ലപ്പെരിയാറിലെ സ്ഥിതിഗതികൾ ചർച്ച ചെയ്തു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സുപ്രീം കോടതിയെ സമീപിക്കാൻ മന്ത്രിസഭ തീരുമാനമെടുത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജലനിരപ്പ് കുറയ്ക്കുക എന്നുള്ളതാണ് കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യം. നേരത്തെ തന്നെ കേരളം ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചിരുന്നു. മേൽനോട്ട സമിതി അടക്കം ഇക്കാര്യത്തിൽ ഇടപെടണം. ശിവു, തുടരാം. ഇക്കാര്യത്തിൽ നേരത്തെ തന്നെ ഉന്നതാധികാര സമിതിയോട് ഈ വിഷയത്തിൽ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. 2 ദിവസത്തിനുള്ളിൽ സമിതി യോഗം വിളിക്കണമെന്ന കേരളത്തിൻ്റെ ആവശ്യം തള്ളിയിരുന്നു. അതോടൊപ്പം തന്നെ കേരളം ഇപ്പോൾ ആവശ്യപ്പെടാൻ പോകുന്നത് തീർച്ചയായിട്ടും ഇന്ന് തന്നെ ഇക്കാര്യത്തിൽ സുപ്രീം കോടതിയിൽ അപേക്ഷ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നത്. ഇക്കാര്യത്തിൽ ആവശ്യപ്പെടാൻ പോകുന്ന 136 അടി ആക്കുക എന്നുള്ളതല്ല, 142 അടി ആക്കുന്നതിന് മുമ്പ്, അടിയിലേക്ക് ജലനിരപ്പ് ഉയരുന്നതിന് മുമ്പ് തന്നെ വെള്ളം കൊണ്ടുപോകണം, തമിഴ്നാട് വെള്ളം കൊണ്ടുപോകണം. 142 അടി ആകുന്നതുവരെ കാത്തിരിക്കരുത്, 136 അടി ആകുമ്പോൾ തന്നെ വെള്ളം കൊണ്ടുപോയി തുടങ്ങണം. അങ്ങനെ 142 അടി എന്ന സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്ന ജലനിരപ്പിലേക്ക് നിലനിർത്തുക എപ്പോഴും വെള്ളം എന്നതായിരിക്കും കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. എന്നാൽ തമിഴ്നാട് ഇക്കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. നേരത്തെ തന്നെ കിഷോർ ചൂണ്ടിക്കാണിച്ചതുപോലെ തമിഴ്നാട് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കത്തയക്കുകയുണ്ടായി. ഉന്നതാധികാര സമിതിയോട് ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്ന ആവശ്യം വന്നിരുന്നു. എന്നാൽ ഇക്കാര്യങ്ങളിലൊന്നും കേരളത്തിന് അനുകൂലമായിട്ടുള്ളൊരു തീരുമാനം ഉണ്ടായിട്ടില്ല. ആ സാഹചര്യത്തിലാണ് സുപ്രീം കോടതിയെ സമീപിക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ജലനിരപ്പ് 140.8 അടിയായി ഉയർന്നിട്ടുണ്ട്. ഈ അടിയന്തര സാഹചര്യം നേരിടുന്നതിന് വേണ്ടി എല്ലാ തയ്യാറെടുപ്പുകളും നടത്തുന്നതിന് വേണ്ടി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. കിഷോർ. ശരി ഷിബു, മുല്ലപ്പെരിയാറിൽ നിന്ന് സംഗീത് മോഹൻ നമ്മളൊപ്പം ചേരുകയാണ്. സംഗീത്, മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഇപ്പോൾ എത്രയാണ്? അതുപോലെ തന്നെ വൃഷ്ടിപ്രദേശത്ത് കനത്ത മഴ തുടരുകയാണോ? ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുകയാണോ? കിഷോർ, ഇപ്പോൾ മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ 140.8 അടിയിൽ നിന്നും ജലനിരപ്പ് വീണ്ടും ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. വൃഷ്ടിപ്രദേശങ്ങളിൽ ഇന്നലെ രാത്രി കനത്ത മഴയുണ്ടായിരുന്നു. ഇപ്പോൾ മഴയ്ക്ക് നേരിയ ഒരു കുറവ് വന്നിട്ടുണ്ട്. ഇപ്പോൾ സെക്കൻഡിൽ 3357 ഖനയടി വെള്ളമാണ് ഇപ്പോൾ അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തുന്നത്. എന്നാൽ തമിഴ്നാട് 857 ഖനയടി വെള്ളം മാത്രമേ കൊണ്ടുപോകുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ജലനിരപ്പ് ഇപ്പോഴും ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് മുല്ലപ്പെരിയാറിലുള്ളത്. രാവിലെയോടുകൂടി മഴ അല്പമൊന്ന് കുറഞ്ഞിട്ടുള്ളതിനാൽ നീരൊഴുക്കിന്റെ അല്പം ഒരു കുറവുണ്ടായിട്ടുണ്ട്. എങ്കിലും തന്നെയും ഉച്ചയോടുകൂടി വീണ്ടും ഇപ്പോഴുള്ള ഒരു മഴയുടെ ഒരു സാഹചര്യം, ഉച്ച കഴിഞ്ഞിട്ട് മഴ കനക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അങ്ങനെയാണ് എങ്കിൽ, മഴ കൂടുകയാണ് എങ്കിൽ സ്വാഭാവികമായും 141 അടിയും കടന്ന് ജലനിരപ്പ് നാളെയോടുകൂടി ഉയരാനാണ് സാധ്യത. അതോടൊപ്പം തന്നെ തമിഴ്നാട് ജലം കൊണ്ടുപോകുന്നതിൽ അധികം ജലം കൊണ്ടുപോകാത്തതാണ് ഇപ്പോൾ ജലനിരപ്പ് ഉയരുന്നതിന് പ്രധാന കാരണമായി നമുക്ക് പറയാനാവുക. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് സർക്കാരിന് മേൽ കടുത്ത രാഷ്ട്രീയ സമ്മർദ്ദമുണ്ട്. 142 അടിക്കും മുകൾ 142 അടിയിലേക്ക് ജലനിരപ്പ് ഉയർത്താതെ വെള്ളം തുറന്നുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ തമിഴ്നാട്ടിൽ സർക്കാരിനെതിരെ രൂക്ഷമായ പ്രതിഷേധം ഉയരുമെന്ന ആശങ്ക തമിഴ്നാട് സർക്കാരിനുണ്ട്. അതാണ് പ്രധാന കാരണമായി വെള്ളം കൊണ്ടുപോകുന്നതിന് തടസ്സമായി ഇപ്പോൾ നിൽക്കുന്നത്. ഇന്നലെ ജില്ലാ ഭരണകൂടം ADMന്റെ അധ്യക്ഷതയിൽ കുമളിയിൽ യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. എല്ലാ വകുപ്പുകൾക്കും എല്ലാ മുൻകരുതലുകളും എടുക്കാനുള്ള നിർദ്ദേശം നൽകിയിരുന്നു. ഏത് അടിയന്തര സാഹചര്യത്തെയും നേരിടാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയെന്നാണ് ADM ഇന്നലെ അറിയിച്ചത്. അതോടൊപ്പം തന്നെ കൺട്രോൾ റൂമുകൾ പ്രദേശത്ത് തുറന്നിട്ടുണ്ട്. മറ്റ് ജാഗ്രതാ നിർദ്ദേശം, ആദ്യഘട്ടത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശം പ്രദേശവാസികൾക്ക് നൽകിക്കഴിഞ്ഞു. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് മുല്ലപ്പെരിയാറും പെരിയാർ സമീപവാസികളും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഇനി മഴ ആണ് യഥാർത്ഥ പ്രശ്നമായി എല്ലാവരും നോക്കി ആശങ്കയോടുകൂടി നോക്കിക്കാണുന്നത്. മഴ കനക്കുകയാണ് എങ്കിൽ ജലനിരപ്പ് 141 അടിയും കഴിഞ്ഞ് ഉയരാൻ ഇന്ന് രാത്രിയോടെ സാധ്യതയുണ്ട്.